ഇന്ന് ഹൈദരാബാദിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് കാര്യമായി വലിയ സ്ഥലങ്ങളൊന്നും പോകുന്നില്ല. ഈവനിങ് ഞങ്ങള് ടാങ്ക് ബണ്ട് കാണാൻ പോവും, നെക്ലസ് റോഡ് ലൈറ്റൊക്കെ കാണാൻ പോവും. പക്ഷെ രാവിലെ ഞങ്ങളിപ്പോ ഒരു വീട്ടിലേക്ക് പോവാണ്. അവിടെ എന്താണ്? അവിടെ എന്താണ്? അവിടെ അച്ചപ്പം പ്രൊഡക്ഷൻ. ഇതാണ് അച്ചപ്പം പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പോൾ ഇത് ലിയോ പാപ്പൻ, അതായത് അച്ഛൻ്റെ കസിൻ ബ്രദറാണ്, അവരുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണിത്. അപ്പോൾ ഞാൻ ആദ്യം കേട്ടപ്പം ഓക്കെ, അച്ചപ്പം നമുക്കറിയാം, പല പല പലഹാരങ്ങളുടെ കൂടെ അച്ചപ്പം. പക്ഷേ പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഇവർ പറഞ്ഞപ്പോൾ ഇവിടെ അച്ചപ്പം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പലഹാരവും ഇല്ല, അച്ചപ്പം മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അത് ശരിക്കും എനിക്കൊരു അത്ഭുതമായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്കൊന്ന് 20-ൽ മേലെ പെണ്ണുങ്ങൾ ഇരുന്നിട്ട് അച്ചപ്പം ഉണ്ടാക്കുക, പാക്ക് ചെയ്യുക, ഇത് മാത്രം, അച്ചപ്പം മാത്രം. എനിക്കത് പിന്നെയും പിന്നെയും അത്ഭുതമായി തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിലും കൂടെ അല്ല ഇത്, ഹൈദരാബാദ് പോലത്തെ ഒരു സിറ്റിയിൽ അച്ചപ്പം ഇത്രയും അധികം. അപ്പം ഞങ്ങളിങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞപ്പം ഒരു ദിവസം ഏകദേശം 20,000 മുതൽ 25,000 പീസസ് ഓഫ് അച്ചപ്പമാണ് ഇവിടെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ അച്ച് മാവിൽ മുക്കി തിളച്ചെണ്ണയിലോട്ട് ഇടുന്നു, അവിടെ നിന്ന് കുറച്ച് പേര് അത് എടുത്തുകൊണ്ട് വന്ന് പരത്തിയിട്ട് അതിൻ്റെ ചൂട് പോകാൻ വയ്ക്കുന്നു. ചൂട് പോയി അച്ചപ്പങ്ങൾ എണ്ണി 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 പാക്കറ്റിലാക്കി അത് പാക്ക് ചെയ്ത് ഒട്ടിക്കുന്നു, അത് വലിയ വലിയ ബോക്സുകളിലേക്ക് ആക്കുന്നു. എൻ്റെ അമ്മയെ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്, അടിപൊളി എന്നല്ലാണ്ട് എനിക്ക് വേറെ വാക്കുകളൊന്നുമില്ല. പേപ്പൻ ഫിഷിങ്ങിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാ ദിവസവും ഫിഷിങ്ങിന് പോയി കുറേ മീനുകളെ പിടിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇതൊരു വലിയ മീനെ പിടിച്ചിട്ട് കാണിച്ചു തന്നത്, നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ അവിടെ തന്നെ പുറത്ത് കുറേ ഗാർഡനിലുള്ള തുമ്പപ്പൂവും അങ്ങനെ നാട്ടിൽ കാണപ്പെടുന്ന കുറേ പൂക്കളൊക്കെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്, അവർ താമസിക്കുന്ന ഫ്ലാറ്റ് അവിടെ നിന്ന് തന്നെ നടക്കാവുന്ന ദൂരത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവരുടെ ഫ്ലാറ്റിലോട്ട് പോയി. ഫ്ലാറ്റിൽ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞ് സ്നാക്സ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അച്ചപ്പുണ്ടാക്കുന്ന സ്ഥലത്തോട്ട് തന്നെ പോയി. കാരണം വെച്ചാൽ ഞങ്ങൾ കാർ അവിടെയായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് അവിടെ പോയി. അവിടെ പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട്, ഞങ്ങൾ ആദ്യം പോയപ്പോൾ നോട്ടീസ് ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് കാറ് വാക്കിയതിൻ്റെ മേലെ നിൽക്കുന്നത് കുന്നിക്കുരുവാണ് മഞ്ചാടിക്കുരുവാണ്, ആ റെഡ് ഉണ്ടാവുന്ന മരമാണ്. അപ്പോൾ ഇങ്ങനെ നിറച്ച് താഴെ കൊഴിഞ്ഞെടുക്കുക, എനിക്കിങ്ങനെ ഭയങ്കര അത്ഭുതമായി. അപ്പം ഇങ്ങനെ അവർ പറയുമായിരുന്നു, ഈ വിഷുവൊക്കെ വരുമ്പോൾ മലയാളികൾക്ക് ഇതൊക്കെ വേണമല്ലോ, അപ്പോൾ അത് അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാവുമെന്നൊക്കെ പറയുമായിരുന്നു. ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് റെഡി ആയി, പെട്ടിക്കണക്കിന് സാധനം കൊണ്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോണേ. കാജു ബിസ്ക്കറ്റ്, ഫ്രൂട്ട് ബ്രെഡ്, പ്ലം കേക്ക്, ഫ്രൂട്ട് കേക്ക്, ബ്രെഡ്, ഫ്രൂട്ട് കേക്ക്, പ്ലം കേക്ക്, ബ്രെഡ്, കാജു ബിസ്ക്കറ്റ്. അച്ചപ്പൊക്കെ കണ്ടു വന്നു. ഇന്ന് നല്ലൊരു മഴ ദിവസമായിരുന്നു ഇവിടെ, അതുകൊണ്ട് തന്നെ ഇനി പുറത്തൊന്നും പോയില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. ഞാൻ കുറച്ച് നേരം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈവനിങ് ഞങ്ങൾ ഇറങ്ങിയേക്കാണ് ഒരു മോളിൽ, ഇവിടെ അടുത്തുള്ള ഒരു മോളിൽ ഒരു കുറച്ച് കുഞ്ഞു ഷോപ്പിങ്ങും പിന്നെ ടാങ്ക് ബണ്ടൊക്കെ കാണണം എന്നുള്ള പ്ലാനിൽ ഇപ്പോൾ ഇറങ്ങിയേക്കാണ്. എന്തൊക്കെ ഒന്ന് വർക്കൗട്ടാണെന്ന് അറിയില്ല. നാളെ രാവിലെ ഏർലി മോർണിംഗ് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്കുള്ള യാത്ര തുടങ്ങും. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ടൈം ഇൻ ഹൈദരാബാദ്. Thank you.
അങ്ങനെ ഈവനിംഗ് ആയപ്പോൾ ഞങ്ങൾ ഡ്രൈവിന് ഇറങ്ങിയിട്ട് ഈറ്റ് സ്ട്രീറ്റിൻ്റെ ഭാഗം നെക്ലസ് റോഡിൽ കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്തു. ഈറ്റ് സ്ട്രീറ്റിൻ്റെ അവിടെ കുറച്ച് നേരം നിർത്തി ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് എല്ലയ്ക്ക് അച്ഛൻ തലയിൽ വെക്കാൻ ലൈറ്റൊക്കെ ഉള്ള മിന്നി മൗസൊക്കെ വാങ്ങിക്കൊടുത്തു. കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ നടന്നു, നല്ല കാറ്റായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി മഴ ദിവസം പോലെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും പോകാനൊന്നുമില്ല, കൈൻഡ് ഓഫ് അതെനിക്കൊന്ന് വീക്കെൻഡൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ പോലെ നടക്കുന്നുണ്ടായിരുന്നു. ഈ എന്താ പറയുക, ആന്ധ്രകാലത്തെയും തെലുങ്കാനത്തെയൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന കച്ചവടക്കാരുടെ ഒരു ഹാൻഡ്ലൂം എക്സിബിഷൻ പോലെ. അപ്പോൾ എന്തായാലും ഒന്ന് അതിൻ്റെ ഉള്ളിൽ ചുമ്മാ ഒന്ന് കയറി നടക്കാമെന്നും പറഞ്ഞ് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അച്ഛനൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് ഉള്ളവരായതുകൊണ്ട് തന്നെ തെലുഗൊക്കെ നല്ല രസമായിട്ട് അറിയാം. അപ്പോൾ ആൻറ്റി ഇങ്ങനെ തെലുഗുവിലൊക്കെ നല്ല രസമായിട്ട് വില പേശി വാങ്ങണതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞപ്പം ശരിക്കും ലേറ്റായി, 9 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം പാരഡൈസ് കഴിക്കണം എന്നുള്ള പോലെ തന്നെ അനൂപിന് വേറൊരാഗ്രഹമായിരുന്നു കൃതുങ്കേൽ കഴിക്കണം എന്ന്. കൃതുങ്കേലത്തെ റാഗിമുദ്ദയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് അനൂപിന്. അതിവിടെ ബാംഗ്ലൂരുണ്ട് കൃതുങ്ക, അപ്പോൾ ഇടയ്ക്ക് അനൂപ് കഴിക്കാറുണ്ട്. അപ്പോൾ അതും പറഞ്ഞിട്ട് കൃതുങ്കേ പോകണമെന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും കൂടെ കൃതുങ്കേ പോയി. അച്ഛനും ആൻറ്റി അനൂപൊക്കെ കഴിച്ചു റാഗിമുദ്ദയും ചിക്കൻ കറിയൊക്കെ, നല്ല സ്പൈസി ആയിരുന്നു. പിള്ളേർക്ക് പിന്നെ എന്തോ ഫ്രൈഡ് റൈസ് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളതൊക്കെ കഴിച്ച് ആ ഡേ അങ്ങനെ തീർന്നു. നേരത്തെ 4:30 പുറപ്പെട്ടു തിരിച്ച് ബാംഗ്ലൂർക്ക്. ഇനി നോർമൽ റുട്ടീനിലേക്ക് വെക്കേഷൻ ഇവിടെ എത്തിയിരുന്നു. അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ട്രാവൽ ചെയ്യൂ. ഓൾ ഓഫ് യു സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.